രാധർൻ ഈ രാമായണത്തിൽ പല കഥാപാത്രങ്ങളും രൂപകങ്ങളും ബിംബങ്ങളുമായിട്ട് പല വ്യാഖ്യാനങ്ങളും കാണാറുണ്ട് അങ്ങനെ വരുന്നുണ്ടാവും കാരണം വലിയ എഴുത്തുകാരൊക്കെ അങ്ങനെയാണല്ലോ ചെറിയ എഴുത്തുകാരെ പറ്റി നമ്മൾ പറയേണ്ടതും ഇല്ല അങ്ങനെ ഒരു കഥാപാത്രമാണ് അഹല്യ രാമായണത്തിൽ അതിൽ കൂടി വാത്മീകി മഹാകവി പറഞ്ഞു വെക്കുന്നത് ഒരു പാറക്കഷണത്തിന് പോലും ജീവനുണ്ടെന്നും മോക്ഷം അതിന് മോക്ഷമുണ്ടെന്നും അല്ലേ അതെ അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയതായി ആഘോഷിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഈ സ്ത്രീകളുടെ വിമോചനം അതിനിപ്പോൾ ഒരുപാട് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരുന്നുണ്ട് അത് വരണ നല്ല കാര്യമാണത് കാരണം അത് ഒരു ഗൗരവമുള്ള വിഷയമാണെന്നും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നും ാണ് പറയുന്നത് എന്നുള്ള മട്ടിലും അതിങ്ങനെ പക്ഷെ എന്തായാലും ശരിയാണ് ഏതൊരു സമൂഹത്തിലും സ്ത്രീകളുടെ അവസ്ഥ ഗൗരവപൂർവമായി ചർച്ച ചെയ്യപ്പെടുകയും അതിന് വേണ്ട പരിഗണന കിട്ടുകയും വേണം എങ്കിൽ മാത്രമാണ് ഒരു സമൂഹം ശാക്തീകരിക്കപ്പെടുകയുള്ളൂ സമൂഹത്തിൻ്റെ ശക്തി വരണമെങ്കിൽ പുരുഷന്മാർ മാത്രം ശക്തരായിട്ടിരുന്നാൽ പോരാ സ്ത്രീകളും ശക്തരായിട്ടിരിക്കണം ഇത്രയേറെ ശാക്തീകരണമുള്ള സ്ത്രീ ശാക്തീകരണമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരാൾ ഈ വാൽമീകിയെ പോലെ പേര് ഒരാളുമില്ല നമ്മളെല്ലാം കരുതിയിട്ടുള്ളത് ശ്രീരാമൻ പറയുന്നത് കേട്ട് അപ്പാടെ ജീവിച്ചിരുന്ന ഒരാളാണ് സീത എന്നാണ് തെറ്റാണത് തെറ്റാണ് മാത്രല്ല പലപ്പോഴും കാരണം ജനകന്റെ മകൾ എന്നുള്ളതിലേക്ക് ശ്രീരാമന്റെ ഗുരുവുമാണ് അല്ല എന്ന് മാത്രമല്ല ഒറ്റ സന്ദർഭത്തിൽ ഈ ശ്രീരാമൻ ഒരു കാര്യമുണ്ട് ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ശ്രീരാമൻ്റെ ആയാലും കവാലും എപ്പോഴ കണ്ടാലും ആരെ കണ്ടാലും ഉപദേശിക്കും ശ്രീരാമൻ്റെ ഒരു ദൗത്യം തന്നെ ഈ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഉപദേശിയാണ് എന്നും പറയാവുന്നതാണ് പക്ഷേ അദ്ദേഹം ഉപദേശിക്കാൻ പോയിട്ട് നടക്കാതിരുന്ന ഒറ്റ ആളുകൾ അത് സീതയാണ് അയോധ്യകാണ്ഡത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ സീത ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭർത്തൃധർമ്മം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സീത പറയും ഞാൻ ജനകൻ്റെ മകളാണ് എൻ്റെ അച്ഛൻ ഭർത്തൃധർമ്മം എന്താണ് എന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അതിനകത്തൊരു കുത്തുകൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ഭാര്യമാരുമായി ജീവിച്ച ഒരു വിഷയലമ്പടനാണ് ശ്രീരാമൻ്റെ അച്ഛനായ ദശരഥൻ ജനകൻ അങ്ങനെയല്ല ഋഷിയാണ് അതെ ഋഷി മാത്രമല്ല ഇത് വളർത്തു മകളാണ് പക്ഷേ ആ വളർത്തു മകൾക്ക് കൊടുത്ത വാരിക്കോരി കൊടുത്ത സ്നേഹം സീതയിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു അവസാനം യാത്ര പറയുന്ന സമയത്തും ആദ്യം ഓർക്കുന്നത് സീത ഓർക്കുന്നത് അവളുടെ അച്ഛനെയാണ് ആ കഥാപാത്രം സീത ഒരു സ്ഥലത്തും രാമൻ പറഞ്ഞതല്ല അനുസരിച്ചിട്ടുള്ളത് സീതക്ക് യുക്തം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഓരോന്നെടുക്കാൻ നമുക്കിപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഓരോ സന്ദർഭത്തിലും രാമൻ പറയുന്നതല്ല അതെന്താ എൻ്റെ യുക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശരി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് ശരി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ശരി ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങൾ ശരി ചെയ്യുക എന്നല്ലാത ഞാൻ ശരി ചെയ്താൽ നിങ്ങളും ശരി ചെയ്യാം എന്നുള്ളത് ഒരു കരാർ വ്യവസ്ഥയാണ് ആ കരാർ വ്യവസ്ഥയിൽ ധർമാനുഷ്ഠാനം സാധ്യമല്ല ധർമാനുഷ്ഠാനം അത് അനുഷ്ഠിക്കുന്നവൻ്റെ ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്നതാണ് സീത സീതയുടെ ധർമ്മമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ആ സീതയുടെ ആ ധർമ്മം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ രാമനേക്കാളും ഉജ്ജ്വലമായി നിൽക്കുന്നതാണ് ഇപ്പൊ പലരും പറയണത് അവരാണ് പറഞ്ഞതെന്നാണ് രാമായണം സീതായനം കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാൽമീകിയാണ് അല്ലാണ്ട് ഇവരല്ല നേരജവി അത് വായിക്കാത്തതിൻ്റെ പേരിലാണ് ഈ പറയുന്നത് വാൽമീ ഇത് സീതായനമാണെന്ന് കണ്ടെത്തിയെന്ന് ആര് കണ്ടെത്തി വാൽമീകി കണ്ടെത്തിയതാണ് അല്ലാണ്ട് ഇവര് കണ്ടെത്തിയതല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു മൂന്നാം സാഹിത്യ നിരൂപകൻ ഇത് വായിച്ചിട്ട് കണ്ടെത്തിയതല്ല സീതായനം എന്ന് തന്നെ വാൽമീകി പറഞ്ഞിട്ടുണ്ട് കാരണം സീതയുടെ കഥയാണ് രാമൻ ഇത് പറയുന്നത് അനന്യ ഹൃദയാം സീതാം മ ചിത്ത പരിരക്ഷിണീം എന്നാണ് എൻ്റെ ആത്മരക്ഷകയാണ് സീത എന്നാണ് പറയുന്നത് അല്ലാതെ വെറുതെ അല്ല ഈ ആത്മരക്ഷക എന്നൊരു വാക്ക് ഭാര്യയെ കുറിച്ച് ഉപയോഗി ഭാര്യയെ കുറിച്ച് കുറിച്ച് പറയണേ ആ ചെറിയ കാര്യമല്ല അത് ആ സീത ആ സീത മാത്രമല്ല രാമായണത്തിൽ വരുന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അവരുടേതായ രീതിയിൽ ഉജ്ജ്വലമായ ശക്തി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അതിൽപ്പെട്ടതാണ് അഹല്യയും കാരണം എന്താണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഒരു ആസ് യൂഷൽ ഒരു സാമാന്യത്തിലേറെ ഒരു ചെറ്റയായ ഒരു കഥാപാത്രമാണ് ദേവേന്ദ്രൻ അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറയുന്നത് കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിനു തുച്ഛം എന്ന് എഴുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിന് തുച്ഛം എന്നാണ് എഴുത്തച്ഛൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇന്ദ്ര പദവി എന്ന് പറഞ്ഞാൽ ഇത് പദവി മഹത്താണ് എന്ന് തോന്നി തോന്നിപ്പോകുന്നവർക്കല്ലാത്തവർക്ക് അതൊരു പദവി മഹത്തേ അല്ല പക്ഷേ ഇന്ദ്രൻ എപ്പോഴും ഭീതിയിലാണ് ഇതിരുന്നത് കാരണം ആര് വന്നാലും തൻ്റെ പതിവ് അങ്ങനെയാണ് ഈ ഗൗതമൻ്റെ ഭാര്യയായ ഇത് അഹല്യെ പ്രാപിക്കണം എന്ന് വന്ന് സന്ധ്യാനേരത്ത് ആൾമാറാട്ടം നടത്തി വന്ന് ത്രിസന്ധ്യക്ക് ഈ കൃത്യം ചെയ്ത് പക്ഷേ അതിൻ്റെ പേരിൽ നിനക്ക് മനസ്സിൽ കാമം ഉണ്ടായിരുന്നു എന്ന ന്യായം പറഞ്ഞിട്ട് ശപിക്കുകയാണ് ചെയ്ത് രേണുക രേണുക എന്നാണ് പേര് രേണുകയെ ശപിക്കുകയാണ് ചെയ്തത് ആ ശാപം കേറ്റ് അവർ ശിലയായി തീർന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം പക്ഷേ ഈ രാമപാദം സ്പർശിച്ച ഉടനെ ഈ ശിലയായ അഹല്യ ഉണർന്ന് എഴുന്നേറ്റ് ദിവ്യ കൂടി നിന്നു എന്നാണ് ഇവിടെയാണ് രണ്ടാമത്തെ സങ്കല്പം വരുന്നത് ഒരു പാറക്കല്ലിനു പോലും മോക്ഷസാധ്യതയുള്ള ഒരു മഹാസംസ്കാരത്തിലാണ് നമ്മുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നത് പരിസ്ഥിതി ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി രണ്ട് ഇത് വെക്കലോ എന്താ രണ്ട് ബാനർ ബാനർ കെട്ടലോ ഫ്ലെക്സ് കെട്ടലോ രാത്രി മെഴുകുതിരി വിളിച്ചു പോകലോ ഒന്നുമല്ല ഈ ബോധമാണ് കാരണം ഒരു മണൽത്തരിയെ സ്പർശിക്കുമ്പോൾ ആ മണൽത്തരി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചം അടക്കി ഭരിക്കാൻ ശ്രമിച്ച ഒരു മഹാചക്രവർത്തിയുടെ അവശേഷിക്കുന്ന അവക്ഷിപ്തമാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മളതിനെ കാണാനായിട്ട് ഷാൽ ഷോ ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ് ഒരു വെറും ഇതല്ല ഒരു പിടി മണ്ണിൽ ഭയമുണ്ടെന്ന് പറഞ്ഞാൽ മരണമാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് മരണം ഭയമല്ല ജീവിതം പോലെ തന്നെ ഒരു സ്ഥലം മാത്രമാണ് മരണം അതായത് മരണം നമുക്ക് ജീവിതത്തിൻ്റെ അവസാനമോ മരണം പ്രപഞ്ചത്തിൻ്റെ അവസ്ഥാനമോ മരണം ദുരന്തമോ അല്ല ജീവിതത്തിൻ്റെ അനിവാര്യമായൊരു ഘട്ടം എന്നല്ലാതെ വേറൊന്നുമില്ല നേരത്തെ പറഞ്ഞില്ലേ രാമൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ളൊരു വാചകമുള്ള ലൈഫ് ഈസ് നത്തിങ് ബട്ട് ഡെത്ത് ഇൻ ഡിസ്ഗൈസ് എന്ന് പ്രഛന്ന വേഷം മാറിയെത്തുന്ന മരണം തന്നെയാണ് ജീവിതം നേരത്തെ നമ്മൾ പറഞ്ഞു മൃത്യുവും കൂടെ ഒരു നേരം പിരിയാതെ ചിദ്രവും പാർത്ത് പാർത്ത് ഉള്ളിലിരിക്കുന്നു അപ്പം അങ്ങനൊരു സങ്കല്പം രാമായണത്തിൽ അന്തർലീനമാണ് ആ ഇത് അഹല്യ രാമനെ സ്തുതിക്കുന്നൊരു ഭാഗമുണ്ട് അതിൽ ജ്ഞാനഹോ കൃതാർത്ഥനായേൻ ജഗന്നാഥ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാൻ പത്മജരുദ്രാദികളാലപേക്ഷിതം പാത പത്മ സംലഗ്ന പാംസുലേശം ഇന്നിനിക്കല്ലു സിദ്ധിച്ചു ഭവൽ പ്രസാദാരി പ്രസാദാതിരി ആദിരേഖത്താൽ അതിനെത്തുമോ ബഹുകൽപകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേനമിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദൻ ആനന്ദമയനായോരതി മായികൻ പൂർണൻ ന്യൂനാതിരേകൻ ശൂന്യൻ അചലനല്ലോ ഭവൻ തോൽപാദാംബുജപാം പാം സുപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മാനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ പുരുഷം ദേവം ചിത്തമോഹനം രമണീയമിദ്ദേഹിനം രാമം ശുദ്ധമത്ഭുത വീരം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധ്യം ആദ്യന്തഹീനം നിത്യം അവ്യയം നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമായി എരിയും നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കും നിതു മഹാദേവൻ ചേതസാതൽസാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും രമണനും ഭാരതി ദേവി താനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നന്മുഖം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാമാതി കാമരാഗാ കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ തന്നെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ഇവിടെയാണ് എൻ്റെ ഇത് കിടക്കുന്നത് ആ കാമം ആ കാമത്തിൽ നിന്നുള്ള രാഗം അത് തീരുന്നതിന് വേണ്ടി ഞാൻ രാമനെ ശരണം പ്രാപിക്കുന്നു എന്നാണ് കാമത്തിൻ്റെ ദുരന്തം മുഴുവൻ അനുഭവിച്ച ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു ആധ്യാത്മിക വശത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഒരു ഓരോ മണൽത്തരിയും നമ്മളോട് ഇത് പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ് അഹല്യാണ് അതുകൊണ്ടാണ് പാദസ്പർശം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടുന്നത് നമ്മൾ ഈ മണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ നിസാരണമല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ചത്തുകഴിഞ്ഞാൽ കൊണ്ട് കത്തിക്കും കത്തിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പുഴയിൽ കലർക്കും പുഴയിൽ കലക്കിക്കഴിഞ്ഞാൽ അത് ഏക്കലായിട്ട് അതിൻ്റെ തീരത്തടയും അവിടെ വിതക്കുന്ന വിത്തിൽ അത് വീണ്ടും ജ്വലിച്ചു വരുകയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു വറ്റിൽ നമുക്ക് മുൻപ് ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞ് പോയ അനേകം തലമുറകളുടെ വറ്റാത്ത വാത്സല്യമുണ്ട് ആ വാത്സല്യം നിലനിർത്താൻ നിനക്കും ബാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള പരിസ്ഥിതി ബോധം വരുന്നത് അത് പറയുന്ന പുസ്തകം രാമായണമാണ്